അപ്പം ഞാൻ ഈ ത്രൂ ഔട്ട് ഗുജറാത്തിൽ കണ്ട ഒരു പ്രത്യേക സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ പശുക്കളായാലും അവിടെ കുരങ്ങന്മാരായാലും, കുരങ്ങന്മാർ ഞാൻ നമുക്ക് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കും. പീകോക്സ് ആയാലും, പീകോക്സ് ഒക്കെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കാം. അപ്പം പീകോക്സ് ആയാലും അങ്ങനെ പല ജീവികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുക. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര കാംനെസ് തരും. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവിടേക്ക് നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടുന്ന് അഹമ്മദാബാദിലേക്ക് വന്നു. ഓഗസ്റ്റ് സമയമാണ് ഞാൻ അഹമ്മദാബാദിൽ എത്തുന്നത്. അന്ന് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേയും അവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ഞാൻ അവിടെ എൻ്റെ ഫസ്റ്റ് സൈക്കിൾ സർവീസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഡോംബിവലിയിൽ ജസ്റ്റ് ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനൊരു സൈക്ലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് താമസിച്ചത് മഹാരാഷ്ട്രയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നല്ല മേജർ ഒരു സൈക്കിൾ എൻ്റെ സർവീസ് ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. നന്നായിട്ട് പുള്ളി സർവീസ് ചെയ്തു. കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണമായിരുന്നു സൈക്കിളിൻ്റെ ടെക്നിക്കൽ സാധനങ്ങൾ, അതൊക്കെ മാറ്റി തന്നു എനിക്ക്. പിന്നെ അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അഹമ്മദാബാദിൽ നിന്ന് അടുത്തത് ഞാൻ എൻ്റർ ചെയ്യുന്നതാണ് രാജസ്ഥാനിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡർ, അഹമ്മദാബാദിൻ്റെയും രാജസ്ഥാനിൻ്റെയും ഒരു ബോർഡറിലേക്ക് ഞാൻ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ രാജസ്ഥാനിലേക്ക് എൻ്റർ ചെയ്തത്. രാജസ്ഥാനിലേക്ക് ഞാൻ എൻ്റർ ചെയ്തപ്പോഴാണ് രാജസ്ഥാനാണ് ഈ ഇത്രയും ട്രാവൽ ചെയ്തില്ല ഏറ്റവും നീളം. രാജസ്ഥാൻ മാത്രം എനിക്ക് 1000 കിലോമീറ്റേഴ്സിൻ്റെ ഏകദേശം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ ഏകദേശം മുംബൈ വരെ വരുന്നത്, മുംബൈനെ ക്രോസ് ചെയ്യുന്നത് മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, ഇത് 4 സ്റ്റേറ്റിൻ്റെയും ഏകദേശം വലിപ്പം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ. പക്ഷേ അവിടെ രാജസ്ഥാനിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹിൽസും കാര്യങ്ങളും അധികം കിട്ടത്തില്ല. നമുക്ക് സ്ട്രെയിറ്റ് റോഡ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. പിന്നെ കൂടുതൽ ഹൈവേസ് ആയിരിക്കും. ഹൈവേസ് ആകുമ്പം നല്ല ബ്രോഡ് ഹൈവേസ് ഒക്കെയാണ്. അപ്പം അവിടെ ആളും കാണില്ല, ഒന്നും കാണില്ല. ഞാൻ രാജസ്ഥാനിൽ ഞാൻ എൻ്റർ ചെയ്തിട്ട് ഭിൽവാഡി, അജ്മീർ, അജ്മീർ ടു ജയ്പൂർ, ജയ്പൂർ ടു ഹരിയാന, ഗുഡ്ഗാവ് ത്രൂ ഡൽഹിക്ക് എത്തിയ ഒരു റൂട്ടാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ രാജസ്ഥാനിൽ ബേസിക്കലി നമ്മൾ തുടങ്ങുമ്പം അവിടുത്തെ ഫുഡ് തുടങ്ങുന്നത് കച്ചോടി കടിയാണ്. ഇത് അവിടുത്തെ ഭയങ്കര സ്ട്രീറ്റ് ഫുഡായിട്ട്, ലോക്കൽ ഫുഡായിട്ട് കച്ചോടീസ് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പാനിപ്പുരി. ഇത് ഞാൻ ശരിക്കും രാജസ്ഥാൻ്റെ ഫുൾ ത്രൂ ഔട്ട് ഞാൻ കഴിച്ച സാധനമാണ്. പിന്നെ നമ്മൾ ഞാൻ ജയ്പൂരിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ജയ്പൂരിൽ എന്നെ ഒരു ഫാമിലി കോൺടാക്ട് ചെയ്തു. ആ ഫാമിലി എന്ന് പറയുന്നത് എന്നെ കാലിക്കട്ടിൽ ഞാൻ പോയി നിന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടോപ്പിക്കിൽ, കാലിക്കട്ടിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ പ്രകാശ് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ നിന്ന് ഭയങ്കര എന്നെ ഇഷ്ടപ്പെട്ടിട്ടും ഭയങ്കര എൻ്റെ ഇൻസ്പയറായിട്ടും, പുള്ളിയാണ് പുള്ളിയുടെ ഫാമിലിയിൽ തന്നെ ജയ്പൂരിൽ ഞാൻ പോകുമ്പോൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. അവർ ആക്ച്വലി അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന അവരാണ്. അദ്ദേഹമാണെങ്കിൽ അവിടെ നിർമൽ സാറ്, ഞാൻ ജയ്പൂരിൽ പോയി ഇറങ്ങുന്നത് നിർമൽ സാറിൻ്റെ വീട്ടിലാണ്. അവർ അവരുടെ ഫുൾ ഫാമിലി ഉണ്ട് അവിടെ. അവരവരുടെ വീട്ടിൽ എനിക്ക് കംഫർട്ടബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ എമൗണ്ടിൽ വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് എന്നെ അവിടെ നിർത്തി. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്ററിൻ്റെ ഇതിൽ നല്ലൊരു ഹോട്ടലിൽ എന്നെ നിർത്തി. എന്നിട്ട് പറഞ്ഞ് അവിടെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് തനിക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടി മാത്രമാണ് ഉറങ്ങാനും, ബാക്കിയുള്ള സമയത്ത് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് ഞാൻ അവിടെ നിന്നു. അവിടെയാണ് എനിക്ക് ഫുഡ്. അപ്പം ആദ്യമായിട്ട് കഴിക്കുന്നതാണ് അവിടെ ദാൽബാട്ടി ചൂർമ. അത് ഒരു രാജസ്ഥാൻ്റെ ഭയങ്കര ട്രഡീഷണൽ ഫുഡാണ്. അങ്ങനെ ഞാൻ ബാട്ടിയും ദാലും ഘീ അതിൽ നന്നായി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം അവർ എന്നെ പുറത്തു കൊണ്ടുപോയി. ജയ്പൂർ എന്ന് പറയുന്നത് കോട്ട, അതേപോലെ കുറേ അവിടുത്തെ രാജാക്കൾ, അവരുടെ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, പാലസസ്, മ്യൂസിയംസ്, ഇതിനൊക്കെ ഭയങ്കര പോപ്പുലറായ ഒരു സ്ഥലമാണ്. അപ്പം എന്നെ അവിടെ കൊണ്ടുപോയപ്പം അത് എങ്ങനെയാണ് ആ പാലസസ് ഉള്ളത്, എങ്ങനെയാണ് ആ പാലസസിൽ പണ്ട് രാജാക്കളുണ്ടായിരുന്നു, അവരുടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഫുൾ കാണിച്ചു തന്നു എനിക്ക്. എന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പ്രത്യേക തരം രാജസ്ഥാൻ്റെ പോപ്പുലറായ സ്ഥലത്ത് ഒരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ജയ്പൂരിലിരുന്നു. അങ്ങനെ ജയ്പൂരിൽ ഞാൻ ഒരു ക്ഷേത്രത്തിലും പോയി. അവിടുത്തെ കുറേ മലയാളി കമ്മ്യൂണിറ്റീസ് വന്ന് അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി. അയ്യപ്പൻ ക്ഷേത്രമായിരുന്നു അത്. അവിടെ എന്നെ കൊണ്ടുപോയിട്ട് മലയാളിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവരെ കുറേ മലയാളി കമ്മ്യൂണിറ്റീസിനെയും പരിചയപ്പെടുത്തി. കുറേ പേര് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ ജയ്പൂരിൽ നിന്ന് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ ജയ്പൂരിൽ നിന്ന് ഞാൻ അടുത്ത് പോകുന്ന ഭിൽവാഡി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ റൂട്ടെന്ന് പറയുന്നത് കുറച്ച് റൂറലാണ്. കുറച്ച് റൂറലും പോരാത്തതിന് അവിടെ ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഞാനിങ്ങനെ
ഒരു പോയിക്കൊണ്ടിരുന്നപ്പം എന്തോ ഒരു ഓൾമോസ്റ്റ് ഹാഫ് റോഡ് വരയ്ക്കും ഒരു ആനിമൽ ഇങ്ങനെ ചത്തു കിടക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ചിലപ്പം ക്യാമലായിരിക്കാം. അടുത്തേക്ക് പോയപ്പം അത് ക്യാമലായിരുന്നു, പക്ഷേ ഒരു 6-7 പട്ടികൾ ഇതിനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് പെട്ടെന്ന് കണ്ടപ്പം ഈ ക്യാമലിനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതെനിക്ക് പെട്ടെന്നൊരു പേടിയുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് റൈഡ് ചെയ്തിട്ട് ഞാൻ മുമ്പോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു സംഭവം കാണേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയ ഒരു ക്യാമൽ റോഡിൽ കടന്നിട്ട് അതിനെ മാറ്റാനോ അതിനെ എടുക്കാനോ ഒന്നും ആർക്കും പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അതിനൊരു അതോറിറ്റി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നാണ് അജ്മീറിലേക്ക് ഞാൻ പോകുന്നത്. ആ അജ്മീറിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അജ്മീർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ കുറച്ച് ഹിൽ ഏരിയ ഉണ്ട്. അപ്പം ഈ അജ്മീർ, ഈ രാജസ്ഥാനിലൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഭാരതത്തിൽ ഒരു സ്ഥലത്തും കാണാത്ത ഒരു സംഭവം ഈ രാജസ്ഥാനിൽ, ത്രൂ ഔട്ട് രാജസ്ഥാനിൽ ഇവർ മട്ക വെച്ചിട്ടുണ്ടാവും. മട്ക എന്ന് പറയുന്നത് നമ്മുടെ പോട്ട്, അതിൽ ഇവർ വെള്ളം നിറച്ചിട്ട് ഫുൾ, അതും ക്ലീൻ വാട്ടറായിട്ട് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ ദാഹിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും, വെള്ളം നിറയ്ക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും. നല്ല തണുത്ത വെള്ളമായിരിക്കും അവർ മരത്തിൻ്റെ മൂട്ടിലൊക്കെ ആയിരിക്കും അതിന് വയ്ക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. നമുക്ക് രാജസ്ഥാനിൽ ത്രൂ ഔട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഈ തണുത്ത വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും, നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടേ ഇരിക്കും. അതേപോലെ അവിടെ ആരുടെ അടുത്ത് വെള്ളം ചോദിക്കാം, ഒരു കടയിൽ പോയിട്ട് നമ്മൾ വെള്ളം ചോദിക്കാം, എനിക്ക് വെള്ളം വേണം കുറച്ച് കുടിക്കാനെന്ന് പറഞ്ഞപ്പോലും ആരും, ത്രൂ ഔട്ട് ഭാരതത്തിൽ തന്നെ നമുക്ക് എല്ലാവരും വെള്ളം തരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അജ്മീറിലെത്തി. അജ്മീറിലെത്തിയപ്പോഴാണ് എൻ്റെ ഏട്ടൻ്റെ കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഉണ്ട്. അപ്പം ഏട്ടൻ്റെ കുറച്ച് ഏട്ടൻ കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയത്തിലുള്ള ഭയങ്കര നല്ലൊരു ഫാമിലി അവിടെ ഉണ്ട്. അങ്ങനെ അവരെനിക്ക് ഫുള്ള് അന്ന് അവിടെ നിർത്തി കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു. ഡ്രസ്സ് ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ ഡ്രസ്സൊക്കെ ഏകദേശം കിറാറായി. പക്ഷെ എന്നാൽ പോലും അവരെന്നോട് പറഞ്ഞ് ഇന്നാ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവരെനിക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞാൻ അജ്മീറിന് പുറത്തൊന്നും ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നീടാണ് ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ അജ്മീറിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ ഈ മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പം ഈ രാജസ്ഥാനിൽ ഞാനൊരു ഈ പോകുന്ന സമയത്ത് ഞാൻ രാജസ്ഥാനിൽ ഒരു സ്കൂളിൽ കയറി. ഞാൻ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പെൺകൊച്ച്, ഒരു 7-ാം ക്ലാസ്സിലോ ഒരു 6-ാം ക്ലാസ്സിലോ വന്നിട്ട് ഒരു പെൺകൊച്ച് എന്നോട് ചോദിക്കുക, ആ അക്കേലേ ആയോ? ഞാൻ പറഞ്ഞു ഹാ അക്കേലേ ആയ ഹേ. ആപ്കെ സാത്ത് കോയിനി ആയ? ഞാൻ പറഞ്ഞു നീ കോയിനി ആയ പോരെ. ആപ്കെ മമ്മി ബി സാത്ത് മേ നീ ആയി? മീൻസ് ആ ഇന്നോസെൻസ് എന്ന് വെച്ചാൽ അമ്മ പോലും കൂടെ വന്നില്ലേ എന്നാണ് ആ കൊച്ച് ചോദിക്കുന്നത് എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മ വന്നിട്ടില്ല, ഞാൻ തനിച്ചാണ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം കുറച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ സ്പെഷ്യലി രാജസ്ഥാൻ കുറച്ച് ബാക്ക്വേർഡാണ്. ഇന്നും അവർക്ക് ഗൂങ്കട്ടിലായിരിക്കും, അവർ പുറത്ത് വരാൻ പറ്റില്ല. എല്ലാം പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പഠിപ്പിക്കാറില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ കുറച്ച് സൈലൻ്റ്ലി, അല്ലെങ്കിൽ ഒന്നിലും അത്രയും ആക്റ്റീവാക്കാതെ വളർത്തുന്ന ഒരു ക്രൈറ്റീരിയാണ് ഇന്നും രാജസ്ഥാനിലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു പെൺകൊച്ച് പുറത്ത് പോകുന്നു ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 30 ആഗസ്റ്റ് ഒക്കെ ആയപ്പം ഞാൻ രാജസ്ഥാൻ ക്രോസ് ചെയ്തിട്ട് ഞാൻ 1 സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ ഞാൻ ഡൽഹി എത്തി. ഫസ്റ്റ് അടുപ്പിച്ചാണ് ഞാൻ ഡൽഹി എത്തിയത്. ഡൽഹിയിലാണ് ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഞാൻ പഠിച്ചതും എടുത്തതും ഒക്കെ ഞാൻ കുറേ ഡൽഹിയിലായിരുന്നു. അങ്ങനെ ഞാൻ 14 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ വീണ്ടും കണ്ടു. എല്ലാവരുടെയും കൂടെ നിന്നു, എല്ലാവരെയും വീണ്ടും കണ്ടു. 14-15 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തു നിന്ന് അവിടെ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഞാനൊരു ഏകദേശം 2-3 ദിവസം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൽഹിയിൽ എൻ്റർ ചെയ്യുമ്പം തന്നെ എല്ലാവരും കോൺഷ്യസ്ലി പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണ് പുറത്ത് വയ്ക്കൽ. കാരണം നാവിഗേഷന് വേണ്ടി ഫ്രണ്ടിലാണ് വയ്ക്കുന്നത്. ഈ ഫ്രണ്ടിൽ വയ്ക്കുമ്പം നമ്മളെപ്പോഴും വീണ്ടും വീണ്ടും ഈ ഫോണിൽ നോക്കിയിട്ടായിരിക്കും നമ്മൾ. കാരണം ഡൽഹിയിൽ കുറച്ച് സ്ട്രീറ്റ്സൊക്കെ നമുക്ക് കുറച്ച് പാടാണ് പോകാനും. അപ്പം എല്ലാവരും വോൺ ചെയ്യും പുറത്ത് വയ്ക്കൽ, സ്നാച്ചിങ് ഉണ്ട്, ആൾക്കാർ കൊണ്ടുപോകും. അപ്പം നമ്മളെപ്പോഴും ഇതിനെ അടച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിൻ്റെയും ഡൽഹി ടു ഹരിയാനയിലും ഈ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ ഞാൻ ഡൽഹിയിലെത്തിയപ്പം അവിടെ എനിക്കൊരു ന്യൂസ് റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ, ഈ കേരളത്തിന് കന്യാകുമാരി ടു ലഡാക്ക് ഒരു കുട്ടി, മീൻസ് ഒരാൾ സ്കേറ്റിംഗ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ചണ്ഡീഗഡിലെത്തിയപ്പം ഒരു ലോറി അടിച്ചിട്ട് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡൽഹിയിലൊക്കെ എത്തിയപ്പം
എൻ്റെ ഫ്രണ്ട്സും കേരളത്തിൽ നിന്ന് എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി, അഗ്രിമ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, കെയർഫുൾ ആയിരിക്കണം, അവിടെ ലോറിക്കാരിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കോൺഷ്യസ്ലി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ന്യൂസ് ഭയങ്കരമായിട്ട് അവർ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡൽഹിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കഴിഞ്ഞ്, ആ ഡൽഹി എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ്ടാണ്. അപ്പോൾ എനിക്കറിയാം ഇത് ഞാൻ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഇറങ്ങിക്കൊണ്ടിരുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു രാവിലെ 9:10 ആണ് ഇറങ്ങുന്നത്, വൈകുന്നേരം 6 ഞാൻ കയറും. പക്ഷേ ഡൽഹിയിൽ എനിക്ക് ഈ സംഭവം അറിയാവുന്നത് കൊണ്ട് ഞാൻ ഏർലി മോർണിംഗ് ഇറങ്ങി. പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം മഴയത്തായിരുന്നു, പെട്ടെന്ന് ടെമ്പറേച്ചർ മാറി. ഇത്രയും ദിവസം ഞാൻ മഴയത്ത് നല്ല ടെമ്പറേച്ചർ ലോയിലായിരുന്നു, പെട്ടെന്ന് ഞാനൊരു 52 അല്ലെങ്കിൽ 48-52 ഞാൻ എൻ്റർ ചെയ്യുന്നത്. ഉച്ചയ്ക്കൊക്കെ 52-54 ഒക്കെ ഉണ്ടാവും, അത്രയും ടെമ്പറേച്ചർ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഡീഹൈഡ്രേറ്റ് ആവും. ഇതിലും എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ സൂര്യൻ ഫുൾ പ്രകാശം, മീൻസ് പ്രകാശം പോട്ടെ ചൂട് ഭയങ്കര ചൂടായിരിക്കും, രാവിലെ 7 തൊട്ട് വൈകുന്നേരം 6 സൂര്യൻ പോകുന്നത് വരെ വെയിലായിരിക്കും, വെളിച്ചല്ല വെയിലായിരിക്കും. അപ്പം അത്രയ്ക്കും ചൂടുള്ള ഒരു ഏരിയ ആണ് പെട്ടെന്ന് മഴയെന്ന് ഞാൻ ചൂടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നിൽക്കില്ല, വെള്ളം നമ്മൾ ബോട്ടിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും, നമ്മൾ ബാഗിലിട്ട് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ വെള്ളം തിളച്ച വെള്ളം പോലെയായിരിക്കുന്നത്, നമുക്ക് കയ്യിലൊഴിച്ചാൽ തിളച്ച വെള്ളമാണ് വീഴുന്നത്. നമ്മൾ സൂര്യ നമ്മൾ തന്നെ അറിയത്തില്ല നമ്മുടെ ബോഡി എങ്ങനെയാണ് ഡീഹൈഡ്രേറ്റ് ആവുന്നതെന്ന്. നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവാൻ തുടങ്ങും, നമുക്ക് കണ്ണിൽ ഫ്രണ്ടിൽ കാണാൻ പറ്റാതെ, നമുക്ക് വെയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറയുന്ന വീർത്തോണ്ടേയിരിക്കും. നമുക്ക് ഡൽഹിൻ്റെ ട്രാഫിക്കും അതിൻ്റെ പുറത്തൂടെ ഉള്ള ഡസ്റ്റും അത് ഭയങ്കര കൂടുതലായിരിക്കും. വ്യത്യസ്തമായ സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളുമുള്ള 4 രാജ്യങ്ങളുമായി ഇതാ സഞ്ചാരം 13 വോളിയം പെൻ ഡ്രൈവിൽ. മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ, സ്ലോവേനിയ. സഞ്ചാരം വോളിയം നമ്പർ 13. പെൺഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പം നമ്മൾ ഈ ഹൈഡ്രേറ്റ് ചെയ്ത് ഹൈഡ്രേറ്റ് പോകും. അപ്പം ഞാൻ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കുറേ മോസംബി ജ്യൂസ് കിട്ടും. അപ്പം ഞാൻ എപ്പോഴും, കാരണം ഇലക്ട്രോലൈറ്റ്സ് കുറയും, അപ്പം നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെയിൻറ്റ് ആയിപ്പോകും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി മസിൽസൊക്കെ ഭയങ്കര ഡാമേജ് ആയിപ്പോകും. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ മോസംബി ജ്യൂസ് കുടിക്കും, ശരിക്കും ഷിക്കഞ്ചി എന്ന് പറയുന്ന ഒരു സാധനം ഒന്നുമല്ല, നമ്മുടെ നാരങ്ങ വെള്ളം, അത് ശരിക്കും ഞാൻ കുടിക്കുമായിരുന്നു. അതേപോലെ ഗന്നിക ജ്യൂസ്, ഷുഗർ കെയിൻ്റെ ജ്യൂസ്, ഇതും ഞാൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടി കുടിക്കുമായിരുന്നു. മീൻസ് ആ ഡീഹൈഡ്രേഷൻ ഒന്ന് ഒഴിവ് ആയി കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇലക്ട്രോലൈറ്റ്സും വെള്ളവും എടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഡൽഹി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഹരിയാണയിലെത്തുമ്പം, ഈ ഹരിയാണേൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്പെഷ്യലി സൗതൺ, ഞാൻ സോനിപത്, പാനിപത്തൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ഒട്ടും ഗ്രീനറി ഉണ്ടാവില്ല, ഭയങ്കര ഡ്രൈ പ്ലേസസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര സ്മെല്ല്, ഞാൻ വിചാരിക്കുന്നത് ഇതെന്താ സ്മെല്ല്. ഈ സ്മെല്ലെന്ന് പറയുന്ന ഒരു 20 മുമ്പേ ഒരു മൗണ്ടൻ പോലെ കച്ചറ ഇക്കട്ട ചെയ്തിട്ടുണ്ട് ഇവർ, പ്ലാസ്റ്റിക്കും എല്ലാം കച്ചറ. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഈ സ്ലം എന്ന് പറയത്തില്ല, അതേപോലെ ഈ മൗണ്ടൻ ടൈപ്പിൽ കുറേ കച്ചറ ഇങ്ങനെ ഇക്കട്ടയായി കിടക്കുന്നു. ഇതിൻ്റെ സ്മെല്ലാണ് ഈ 20 ദൂരെ അടിക്കുന്നത്. എന്നിട്ട് ഇത് ആ ഫുൾ ഏരിയയിൽ ഈ സ്മെല്ല്, അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ് താമസിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവർ ഭയങ്കര യൂസ് ടു ആയി, കാരണം കുറേ വർഷം കൊണ്ട് ആ സ്മെല്ല് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് അവരറിയുന്നില്ലായിരിക്കും. പക്ഷേ അത് അത്രയും ഡേഞ്ചറസ് ആയ ഒരു സംഭവമാണ്. അങ്ങനെ ഇത്രയും സ്ഥലത്ത് ഈ കച്ചറ കൂടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ റോഡ് ഇട്ടിട്ടുണ്ട്. ആ റോഡിൽ കൂടെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഡ്രൈ ഏരിയ, വെള്ളമില്ല, പെട്രോൾ പമ്പ്സ് ഭയങ്കര കുറവാണ്, ആൾക്കാർ ഭയങ്കര കുറവാണ്, അതേപോലെ തന്നെ ഈ കച്ചറ ഇക്കട്ടായി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ കുറച്ചും കൂടെ സോനിപത്തിൽ, എനിക്ക് കുറച്ചും കൂടെ മുമ്പ് വന്നപ്പോൾ സോനിപത്തിൽ എനിക്കൊരു വീട്ടിൽ നിന്ന് ആ ഒരു ഇന്ത്യൻ യോഗ അസോസിയേഷൻ എന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പം ഞാനിവിടെ പോയപ്പം ഇതേപോലെ ഇവരുടെ ഫുൾ ഫാമിലിയും ആ നാട്ടുകാരും മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അവരെനിക്ക് കുറേ ഫുഡൊക്കെ തന്ന്, ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ വിശപ്പിനങ്ങ് കഴിച്ചു. ഞാൻ കഴിക്കേണ്ട അത്രയും കഴിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം അപ്പോഴൊന്നും എനിക്കൊന്നും തോന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ഡീഹൈഡ്രേഷൻ തുടങ്ങി. കാരണം ഈ ഫുഡ് ഡൈജഷന് വേണ്ടി ഞാൻ വെള്ളവും കുടിക്കണം,
വെള്ളം കുടിക്കാൻ സ്ഥലമില്ല. അങ്ങനെ കുറേ നേരം ഞാൻ ആ റോഡിൽ മരത്തിൻ്റെ മുന്നിൽ താഴെ ഞാൻ കുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ഡൈജസ്റ്റ് ആവട്ടെ ഫുഡ്, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് വെയിലും കുറച്ച് കുറയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ കടന്ന് ഒറ്റ ഉറക്കം. അങ്ങനെ ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൽ ഞാൻ എണീറ്റ് അവിടെ നിന്ന് ഞാൻ സൈക്കിളെടുത്ത് ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് ചണ്ഡീഗഡ് എത്താറായപ്പം ഏകദേശം അത് ഓണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ കുറച്ച് നല്ല വയസ്സായ ആൾക്കാരായിരുന്നു, ഒരു ഹസ്ബൻഡ് വൈഫ്. അവർ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആരോഗ്യഭാരതീൻ്റെ കണക്റ്റായിട്ട് ആരോഗ്യഭാരതി എന്ന് അറിഞ്ഞിട്ടാണ് അവരെന്നെ വിളിച്ചത്. അങ്ങനെ പറഞ്ഞു, മോളെ വന്ന് ഇവിടെ താമസിക്കുക, എൻ്റെ വീട്ടിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പം അന്ന് തിരുവോണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയാം, നമ്മളിന്ന് അവിടെ തിരുവോണമാണ്, അപ്പം എന്നോട് പുള്ളിക്കാരത്തി ചോദിച്ചു എന്താ സ്പെഷ്യലായിട്ട് നിങ്ങൾ ചെയ്യുന്ന തിരുവോണത്തിന്. ഞാൻ പറഞ്ഞിങ്ങനെ, നമ്മൾ സദ്യയാണ് ഭയങ്കര പോപ്പുലർ, നമ്മളെപ്പോഴും തിരുവോണത്തിന് സദ്യ മിസ് ചെയ്യാറില്ല, സദ്യ നമ്മൾ എന്തായാലും ഉണ്ടാക്കുമെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു നമുക്കിവിടെ അയക്കാം. ഞാൻ ചോദിച്ചു കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മളവിടെ സദ്യ ഉണ്ടാക്കി ഫുള്ള്. അപ്പം ഹരിയാനയിൽ എല്ലാവരെയും, അവരുടെ റിലേറ്റീവ്സും എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് നമ്മളവിടെ സദ്യ കുക്ക് ചെയ്തു, കുറേ ഡിഷസ് ഉണ്ടാക്കി, പായസം ഉൾപ്പെടെ ഉണ്ടാക്കി. അങ്ങനെ കടല പായസം ഉണ്ടാക്കി, കടലപ്രഥമൻ. അങ്ങനെ അവിടുത്തെ ആൾക്കാർ ഫസ്റ്റ് ടൈം എല്ലാം ടേസ്റ്റ് ചെയ്യുക, പരിപ്പായാലും കിച്ചടി ആയാലും നമ്മളെ അവിയലായാലും സാമ്പാറായാലും ഒക്കെ അവർ ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാം, ഇതെന്താ ടേസ്റ്റ്, നിങ്ങളുടെ കേരളത്തിലെ ഫുഡ് ഇങ്ങനെയാണോ, കേരളത്തിൻ്റെ ഫുഡ് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും ഓണത്തിൻ്റെ നാട്ടിൽ വന്നിട്ട് എല്ലാവരും നമ്മൾ സദ്യ കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് നോർമലി കഴിച്ചിരിക്കുന്നേ ഉള്ളൂ, ഇവർ ഇത്രയും ആസ്വദിച്ചിട്ട് ഓ കേരളത്തിൻ്റെ സദ്യ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ടൊക്കെയാ കഴിക്കുന്നത്. പായസം കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അവർക്ക്. അപ്പം ഞാൻ വിചാരിച്ചു നന്നായി, ഇവിടുത്തെ ആൾക്കാരുടെ കൂടെയാണല്ലോ ഞാൻ ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നമ്മൾ സദ്യ വെച്ചു, കുറേ ഫുഡ് ഉണ്ടാക്കി. ഞാൻ അവർക്ക് കുറേ സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ടാക്കി തന്നു, അവരെനിക്ക് നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കും, ഞാൻ അവർക്ക് സൗത്ത് ഇന്ത്യൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ ഒരു ദിവസം ഞാൻ അവിടെ താമസിച്ചിട്ട് നമ്മളവിടെ ഫുൾ കൂടി പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ചണ്ഡീഗഡിൽ നിന്ന്. ഞങ്ങൾക്ക് ചണ്ഡീഗഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പഞ്ചാബിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. പഞ്ചാബിൽ ഞാൻ എൻ്റർ ചെയ്യുമ്പം ഈ പഞ്ചാബീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക, പഞ്ചാബീസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ റൈഡിങ്ങിന് സ്പെഷ്യലി ഒക്കെ, ട്രാവലിങ്ങിനൊക്കെ. അപ്പം ഞാനിങ്ങനെ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരു അവിടുത്തെ ആൾക്കാരെനിക്ക് നിർത്തിയിട്ട് അവരുടെ ബാഗിൽ നിന്നൊക്കെ എടുത്ത് ഓരോ സാധനങ്ങൾ എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാറിൽ പോകുമ്പം ആപ്പിൾസൊക്കെ എനിക്കിങ്ങനെ തന്നിട്ട് പോകാം, എടുക്കുമോ എടുക്കുമെന്ന്. അപ്പം ഞാനിങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഗ്രാബ് ചെയ്യാം, എന്നിട്ട് ഞാൻ എൻ്റെ ഇടുന്ന പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്നോട് പറയാം എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയ് പറയ് പറയ്. ഞാൻ പറഞ്ഞില്ല, ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് അതും ഈ ഞാൻ ചണ്ഡീഗഡിൽ താമസിച്ച് അവർ കണക്ട് ചെയ്ത് വിട്ടിട്ട് എന്നെ പഞ്ചാബിലൊരു സ്ഥലത്ത് ഞാൻ അന്ന് ആ വീട്ടിലത്ത് പോയി താമസിച്ചു. ഇവരാണെങ്കിൽ ഈ ഇവർ ഭയങ്കര പറാഠ പ്രേമികളാണ്, ഭയങ്കരമായിട്ട് പറാഠ സഹിക്കും. അങ്ങനെ ഞാൻ പഞ്ചാബിൽ പോയിട്ട് രാവിലെ എണീക്കും, അന്ന് രാവിലെ എണീക്ക് കുറേ ആലു പൊറാട്ടയും അതിൽ മക്കൻ ഇങ്ങനെ ഫ്രഷ് മക്കൻ എടുത്തിട്ട് ഈ പൊറാട്ടേൻ്റെ മേളിൽ വെച്ചിട്ട് കുറേ അങ്ങ് കഴിക്കാൻ പറ്റും പറയും. ലസ്സി, അതേപോലെ സ്വീറ്റ്സ്, നമ്മൾ എവിടെ പോയാലും അത്രയും എന്ന് വെച്ചാൽ ഈ ഉള്ള ഘീയും മധുരവും ഒക്കെ ഉണ്ടാക്കിയ കുറേ സ്വീറ്റ്സ് അത് മൊത്തം നമുക്ക് പാക്ക് ചെയ്തിട്ട് അയക്കുന്നത്. അങ്ങനെ നമുക്ക് കുറേ പാക്ക് ചെയ്തിട്ടും എനിക്ക് കുറേ കഴിക്കാനും തന്നിട്ടും എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർ. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം ആൾക്കാരും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഉടനെ വരും, രാവിലെ നമുക്ക് പൊട്ട് വയ്ക്കും, അതിൽ കയ്യിൽ ഒരു നൂല് കെട്ടും. മീൻസ് അവരുടെ ഒരു ബ്ലെസ്സിങ്ങിനെ പോലെയാണ്, അവരുടെ ബ്ലെസ്സിങ്സ്, അവരുടെ ഒരു ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് എന്തെങ്കിലും ഒരു പൈസ നമ്മളെ ഇത് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ്, നമ്മൾ മോക്ക് വേണ്ടി കൊടുക്കുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കയ്യിൽ തന്നു. അങ്ങനെ കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫസ്റ്റായിട്ട് കയറുന്ന ആ പഞ്ചാബിൽ നിന്ന് ഞാൻ കിരത്പൂർ സാഹിബ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കിരത്പൂർ സാഹിബിൽ നിന്ന് ഞാൻ ഫസ്റ്റായിട്ട് ഹിമാചലിലേക്ക് എൻറ്റർ ചെയ്യാം, സ്വാർഘാട്ട് എന്ന് പറയുന്ന ഹിൽ. അന്നാണ് ഞാൻ അറിഞ്ഞത് സ്വാർഘാട്ടിൻ്റെ ഹില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നടന്ന് 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 തീരുന്നില്ല, ആരുമില്ല റോഡിൽ, എനിക്കിത് നടന്നിട്ടും തീരുന്നില്ല, ഞാൻ എവിടെ പോയിട്ട് എപ്പോൾ എത്തും. അപ്പോൾ കുറച്ച് ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങി, ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങി, തണുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്വാർഘാട്ടിൽ പോയി താമസിച്ച് പിറ്റേ ദിവസം സ്വാർഘാട്ടിൽ നിന്ന് ഇറങ്ങി ഫുൾ ഹിമാചലിൻ്റെ ഹിൽ ഏരിയ. ഒരു ലോറി ബ്ലോക്കായ ഫുൾ ലോറീസ് ബ്ലോക്ക്ഡാണ്. നമ്മൾ സൈഡിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും ഇറങ്ങി, നമുക്ക് പോകാൻ പറ്റും കാരണം നമ്മൾ സൈക്കിളിലായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും.
ബാക്കി ആർക്കും അവിടെ നിന്ന് വണ്ടികൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബ്ലോക്കായാൽ ചിലപ്പം മൂന്നും നാലും ദിവസം കൊണ്ട് കിടക്കുന്ന ലോറികളുണ്ടായിരുന്നു. അവിടെ തൊട്ടാണ് ബ്ലോക്കും ഹിൽ ഏരിയയും തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഹിമാചലിലെത്തി. ഈ സ്വാർഘാട്ട് കഴിഞ്ഞു കുല്ലു മനാലി. ഇതാണ് മെയിൻ അതിൻ്റെ റീസൺസ്. കുല്ലുവിൽ നമ്മൾ എത്തുമ്പം കുല്ലുവിൻ്റെ ഭംഗി, ഈ ഇത്രയും മഹാരാഷ്ട്രയിൽ കണ്ട ഘാട്ട്സിനെ പോലെയോ അങ്ങനെയൊന്നുമല്ല. കുല്ലു എന്ന് പറയുന്നത് മൗണ്ടൻസ് ഭയങ്കര ഹില്ലിങ്ങാണ്, കുറേ നീളമുണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അതേപോലെ നമ്മൾ ഈ കുല്ലുവിലെത്തുമ്പം ഈ ലോകത്തില്ലാത്ത വാട്ടർഫോൾസാണ്. അത്രയും മേളിന്ന് ഈ വാട്ടർഫോൾസ് ഉണ്ടാവും. താഴെ വരയ്ക്ക് വാട്ടർഫോൾസ് വരും, അതിൽ നിന്ന് നദി ഉണ്ടാവും. ആ നദിയിൽ നമുക്ക് തൊട്ടടുത്ത് നിന്ന് ആ നദികൾ പോവും. നമ്മൾ ഈ വാട്ടർഫോൾസും ഈ ഗ്രീനറിയും കണ്ട് നമുക്ക് മതിയാവില്ല, അത്രയും ഭംഗിയാണ് കുല്ലുവിന്. അപ്പോൾ നമ്മൾ ഈ കുല്ലു ഞാൻ ക്രോസ് ചെയ്തിട്ട് ഞാൻ മനാലിക്ക് എത്തി. അപ്പോഴത്തേക്ക് ക്ലൈമറ്റ് നന്നായിട്ട് മാറാൻ തുടങ്ങി. മനാലിയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ പെട്ടെന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നത്. ഏകദേശം ഞാൻ 48-50 കടന്ന് ഞാൻ സ്വാർഘാട്ടിൽ കുറച്ച് ടെമ്പറേച്ചർ ഡ്രോപ്പായി. രണ്ട് മൂന്ന് ദിവസത്തിലാണ് ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് വരുന്നത്. ഇവിടെ മനാലിയിലെത്തിയപ്പോൾ 5 ഡിഗ്രിയിൽ പോയി. 5 ഡിഗ്രി 4 ഡിഗ്രി ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ. അങ്ങനെ മനാലിയിൽ കുറച്ച് പ്രത്യേകതകളെ, മനാലിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മനാലിൻ്റെ ആപ്പിൾസ്. നമ്മൾ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ആൾക്കാർ വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ ടെൻസ് കെട്ടിയിട്ട് ഫുൾ ആപ്പിൾസ് ഉണ്ടാവും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫുൾ ആപ്പിൾ കൃഷി ഉണ്ടാവും. അപ്പം ഞാനൊക്കെ അവിടെ നിന്ന് ഡയറക്ട്ലി പോയിട്ട് രാവിലെ എണീറ്റ് പോയിട്ട് ആ കൃഷി ഇതിൽ നിന്ന് മരത്തിൽ നിന്ന് തന്നെ ആപ്പിൾസ് ഡയറക്റ്റ് കഴിക്കും. അങ്ങനെ ടെമ്പറേച്ചർ ഡ്രോപ്പ്, ഫുൾ ഫോഗ് ആയിരിക്കും. ഞാൻ താമസിച്ച സ്ഥലം ഒരു ടെൻ്റ് ഹൗസ് ആയിരുന്നു. 3 ദിവസം ഞാൻ മനാലിയിൽ അങ്ങനെ നിന്ന് ഫുള്ള് എൻജോയ് ചെയ്തു മനാലി. അത്രയും റെസ്റ്റ് എടുത്തു, കാരണം ഇത്രയും നടന്നു വന്നിട്ട് ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ ഒട്ടും റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മനാലിയിൽ നിന്ന് വന്നിട്ട് റെസ്റ്റ് എടുത്ത് അവിടെ കുറേ ബൈക്കേഴ്സിനെ കാണാൻ പറ്റും. നമുക്ക് കുറേ കേരളത്തിൽ നിന്ന് നമ്മൾ എവിടെ പോയാലും മനാലിയിൽ നിന്ന് തൊട്ട് നമുക്ക് നല്ല ബൈക്കേഴ്സ്. മാക്സിമം ആൾക്കാർ ഡൽഹിയിൽ പോയിട്ട് ചിലപ്പം ഡൽഹിയിൽ നിന്നായിരിക്കും റൈഡിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ മനാലിയിൽ നിന്നായിരിക്കും റൈഡിങ് പോകുന്നത് ലഡാക്കിന്. നമുക്ക് മനാലി തൊട്ട് നന്നായിട്ട് മലയാളീസിന് എസ്പെഷ്യലി നമുക്ക് കുറേ നാട്ടിലെ കേരളത്തിൻ്റെ ആൾക്കാരെ കാണാം. കൂടുതലും ഈ കോഴിക്കോട് ഭാഗത്തിൻ്റെ ആൾക്കാർ ഭയങ്കര കൂടുതലായിരിക്കും, മലബാർ റീജിയൻ്റെ. അവരൊക്കെ ശരിക്കും വരാറുണ്ട് അവിടെ. അങ്ങനെ കുറേ സ്ഥലങ്ങൾ മനാലിയിൽ നമുക്ക് അവിടുത്തെ ഫ്രൂട്ട്സ്, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ ആപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര ജ്യൂസി ആപ്പിൾസ് ആയിരിക്കും അവിടുത്തെ. നമുക്കിങ്ങനെ കഴിച്ചാലും മതി വരാത്ത ആപ്പിൾസ് ആയിരിക്കും, അങ്ങനെ ഫ്രഷ് ആപ്പിൾസ്. പിന്നെ അവിടുത്തെ ആൾക്കാർ മനാലിയുടെ അതേപോലെ അനാറ്, ഈ അനാറെന്ന് പറയുന്ന പമഗ്രനൈറ്റ്, അത് നമ്മളെ സാധാരണ അനാർ പോലെയല്ല. ഞാൻ മനാലിയിൽ പോയിട്ട് കണ്ട അനാർസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു സീഡിന് തന്നെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന് തന്നെ അത്രയും വലിയ സൈസാണ്. അപ്പം ഈ മനാലിയിൽ ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് ഞാൻ ഈ മുഴുവൻ അപ്ഹിൽസ് മുഴുവൻ നടന്നിട്ടാണ് കയറുന്നത്. എനിക്കൊരിക്കലും റൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ സൈക്കിളിൽ. അങ്ങനെ ഞാൻ ഫുൾ നടന്നിട്ടാണ്, ഞാൻ ഈ സൈക്കിളും തള്ളിയിട്ട് ഞാൻ ഫുൾ നടന്നിട്ടാണ് ഞാൻ കയറുന്നത്. അങ്ങനെ മനാലിയിൽ നിന്ന് ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഫ്രണ്ടിലൊരു വലിയ സ്റ്റെപ്പ്, നല്ല ഗൂഗിൾ വെച്ച് പോയിട്ട് ഇപ്പോൾ ഫ്രണ്ടിലെ നല്ലൊരു സ്റ്റെപ്പ്. ഞാൻ ശേഷം ഈ സ്റ്റെപ്പും ഈ സൈക്കിളും കൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നപ്പം അവിടെ 3 പയ്യന്മാരുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഇവർ 3 പേരും എൻ്റെ സൈക്കിൾ തൂക്കിയെടുത്ത് ഈ ഫുള്ള് അതിൽ നല്ല ഒരു 10-50-60 സ്റ്റെപ്സ് ഉണ്ടാവും മുഴുവനും ഈ തൂക്കിയെടുത്തുകൊണ്ട് ഉടനെ കയറി എൻ്റെ സൈക്കിൾ കൊണ്ടുപോയി മേളിൽ വയ്പ്പിച്ച് ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകും.